ആം ആദ്മിയുടെ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അനാവശ്യമായ ഇടപെടൽ നടത്തിയ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ താക്കീത് അതും അതിശക്തമായ താക്കീത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നടത്തിയ പരാമർശത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുവാൻ അമേരിക്കയുടെ മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് യു എസ് ഡെപ്യൂട്ടി അംബാസിഡർ ഗ്ലോറിയ ബെർബേനയെ വിളിച്ചു വരുത്തിയ ഭാരതം രാജ്യത്തിന്റെ ശക്തമായ അതൃപ്തി അമേരിക്കയെ അറിയിച്ചു മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും മറ്റൊരു ജനാധിപത്യ രാജ്യത്തിന്റെ നിയമ നടപടികളിൽ അനാവശ്യമായ ഇടപെടൽ നടത്തരുത് എന്നുമുള്ള താക്കീതാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്രയും ശക്തമായ താക്കീത് നേരിടേണ്ടി വരുന്നത് ഇത് ഭാരതത്തിന്റെ ഉറച്ച നിലപാടിന്റെ ഒരു പ്രതീകമായി കാണാം ഇന്ത്യയിലെ നിയമ നടപടികളെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നടത്തിയ പരാമർശങ്ങളോട് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നു നയതന്ത്രം എന്നാൽ മറ്റുള്ളവരുടെ പരമാധികാരത്തെയും ആഭ്യന്തര കാര്യങ്ങളെയും ഏതൊരു രാഷ്ട്രവും ബഹുമാനിക്കുക എന്നതുകൂടിയാണ് ജനാധിപത്യ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇത്തരം ഉത്തരവാദിത്വം താരതമ്യേന കൂടുതലുമാണ് അല്ലാത്ത അനാരോഗ്യകരമായ സാഹചര്യങ്ങളിലേക്ക് ഇരു രാജ്യങ്ങൾക്കും നീങ്ങേണ്ടി പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്ത്യയിലെ നിയമ നടപടികൾ അത് വസ്തുനിഷ്ഠവും സമയബന്ധിതവുമായിരിക്കും അതിൽ മറ്റുള്ളവർ അഭിപ്രായ പ്രകടനങ്ങളും അഭിലാഷങ്ങളും പ്രകടിപ്പിക്കുന്നത് തീർത്തും അനാവശ്യമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയോട് വ്യക്തമാക്കിയത് ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിന് പുറത്തേക്ക് യു എസ് ഡെപ്യൂട്ടി അംബാസിഡർ ഗ്ലോറിയ ബെർബേന വന്നതിന് തൊട്ടു പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിലും ഇക്കാര്യങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നേരത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും ന്യായവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടിയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരിക്കുന്ന രണ്ടാമത്തെ രാജ്യമായിരുന്നു അമേരിക്ക കെജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ച് ജർമ്മനി നടത്തിയ അഭിപ്രായത്തിൽ ജർമ്മൻ എംബസിയിലെ മുതിർന്ന നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത് അതേ മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ നയതന്ത്ര വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഡൽഹി മദ്യനയ കേസിൽ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് ഇവിടെയുള്ള നീതിന്യായ വ്യവസ്ഥയുടെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ് ഇതിനകത്ത് മറ്റൊരു രാജ്യവും അഭിപ്രായം പറയേണ്ടതില്ല മറിച്ച് നമ്മൾ ഏതെങ്കിലും രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ അമേരിക്കയിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജർമ്മനിയിൽ അതുപോലെ ഉണ്ടായല്ലോ ഇന്ത്യ ഒരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാനോ അഭിപ്രായം പറയാനോ പോകാറില്ല അതേ മര്യാദ ഇന്ത്യയോടും കാണിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയും നീതിന്യായ കോടതിയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പര്യാപ്തമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ സായിപ്പ് സ്വന്തം കണ്ണ് സ്വന്തം രാജ്യത്തിലേക്ക് നോക്കിയിരുന്നാ മതി ഇന്ത്യയിലേക്ക് നോക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത് നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് സായിപ്പ് ഇപ്പോഴും വിദേശ രാജ്യങ്ങളുടെ കാര്യങ്ങളിലാണ് താല്പര്യം കാണിക്കുന്നത് സ്വന്തം രാജ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അവിടെയൊക്കെ കുടിയേറ്റക്കാർ ഓരോ ദിവസം കഴിയും കൂടുതൽ ശക്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ് സായിപ്പിനെ ചിലപ്പോൾ പടിയിറങ്ങി ഇറങ്ങി കൊടുക്കേണ്ടി വരും അതൊക്കെ തന്നെയാണ് നാളെ അമേരിക്കയുടെ അവസ്ഥ അതുകൊണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ആകുലപ്പെടുന്നതിന് പകരം സ്വന്തം രാജ്യങ്ങളുടെ കാര്യം ഓർത്ത് വ്യാകുലപ്പെടുകയാണ് ചെയ്യേണ്ടത് യു എസിനൊക്കെ ബോധം ഉണ്ടായാൽ നന്ന് എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തെ പ്രശംസിച്ചേ മതിയാകൂ സാധാരണ അമേരിക്ക എന്ന് കാണുമ്പോൾ മാളത്തിൽ ഒളിക്കുന്ന രാജ്യങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ അമേരിക്കയായാലും ജർമ്മനിയാലും ഏത് കൊടുകെട്ടിയ തമ്പുരാനാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ അത് ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഭാരതം അഭിനന്ദനങ്ങൾ